ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് അപ്പൊ ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വെയ്റ്റിന്റെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. ഞാൻ ആദ്യമായിട്ട് ഒരു അവേറ്ററിൽ വന്നിരിക്കുകയാണ്. അപ്പൊ കണ്ണൂരാണുള്ളത്. കണ്ണൂര് ഒരു ഡ്യൂട്ടിക്കായിട്ട് വന്നിട്ട് രാവിലെ കിട്ടിയ സമയത്ത് ഒരു സ്ഥലം കാണാൻ ഇറങ്ങിയത്. അപ്പോഴേ ബേഡ്സിൻ്റെ ഒക്കെ ശബ്ദം കേട്ടപ്പോൾ വന്നതാണ്. അങ്ങനെ ചേട്ടനെ പരിചയപ്പെടുകയും പണിതുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, രണ്ടാഴ്ചയായതേ ഉള്ളൂ പണി തുടങ്ങിയിട്ട്. അപ്പോൾ ഇവിടുത്തെ കുറേ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ആദ്യമായിട്ട് ഒരു കണ്ടപ്പോൾ തന്നെ എൻ്റെ അടുത്തൊക്കെ വന്നിരിക്കുന്നുണ്ട് കിളികളൊക്കെ. അപ്പോൾ ഇവിടുത്തെ കുറേ ക്യാമറ സീൻസ് ആഡ് ചെയ്യുക. ഞാൻ ഗോപ്രോ ബാഗിൽ തിരിഞ്ഞെടുക്കാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് മൊബൈലിലെടുക്കുകയാണ്. ഈ ഒരു ഇൻട്രോ സീൻ. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ ഷർഫുദ്ദീൻ. ഈ പ്രാവ് മുന്നേ വളർത്തിയിരുന്നെന്ന് പറഞ്ഞു. പ്രാവ് ഉണ്ടായിരുന്നു, അതെല്ലാം ഇപ്പോ പ്രാവ് റാബിറ്റ് അതെല്ലാം ഒഴിവാക്കി. അതെന്താ മതിയാക്കാൻ കാരണം? അന്ന് എല്ലാടക്കും ആർക്കും വേണ്ട, എക്സ്പെൻസ് കൂടുതൽ, വെറുതെ പോറ്റാന്നില്ല. പിന്നെ ഒരു ആട് ഫാം ഉണ്ടായിരുന്നു. ഓക്കെ, ശരിക്കും ചേട്ടൻ്റെ ജോബൊക്കെ എന്താ? ഞാൻ പുറത്തുണ്ടായിരുന്നു, ഗൾഫിലുണ്ടായിരുന്നു. കുറച്ച് വർഷം ഗൾഫിലുണ്ടായി. ഓക്കെ, ഇപ്പൊ പ്രത്യേകിച്ച് ജോബൊന്നും ഇല്ല. ഇതാണ് ഇത് ജസ്റ്റ് ഭംഗിയാണോ ഉദ്ദേശിക്കണോ അതോ ഇതിന്ന് ഭംഗി? നമ്മളൊരു സന്തോഷത്തിന്, വേറൊന്നുമല്ല. രണ്ടും കൂടെ എന്താ മത്സരിച്ച് കടിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെയാണ് ഞാൻ കാര്യങ്ങൾ ചോദിക്കണേ. പക്ഷെ പുള്ളി ഇന്നലെ കടന്തൽ കത്തി. അങ്ങനെ കടന്തൽ കത്തി ഒരു കണ്ണ് ഫുള്ള് വയ്യാതിരിക്കണ, അതുകൊണ്ട് കാണിക്കണ്ട എന്ന് പറഞ്ഞു. അതാണ് ഞാൻ ചേട്ടനെ കാണിക്കാത്തത് കേട്ടോ. ഇങ്ങനെ ഒരു ചിന്ത വരാൻ കാരണം ചുമ്മാ കിളികളോടൊക്കെ ഉള്ള താല്പര്യമാണോ? അതന്നെ, കൂടെ നിൽക്കുമ്പോഴൊരു സന്തോഷം. ഈ ഒരു ഷെഡ് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാനായിട്ട് ഏകദേശം എത്ര രൂപ ചെലവ് വന്നു? ഇപ്പം ഇതിന് ചതുപ്പ് സ്ഥലമായതുകൊണ്ട് ഫൗണ്ടേഷൻ എല്ലാം കെട്ടേണ്ട വന്നു. ഓക്കെ, ഒരു 3 മേലെ പോയി. കിളികൾ ഉൾപ്പെടെയാണോ? അല്ല, കിളികളെ റേറ്റ് കൂട്ടാണ്. കൂട്ടാണ്ട് ഷെഡ് മാത്രം? ഷെഡ് മാത്രം, ഇത് പണിക്കൂലി, ഇനി അതിൻ്റെ മേലെ ഇത് ഇതുണ്ടാ, ഈ തറ ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് നമുക്ക് നല്ല റേറ്റ് വരുന്നത്. ചതുപ്പല്ല സംഭവം, അപ്പം അത്ര ലോഡ് ചല്ലടക്കണ്ടാവും. ഓക്കെ, പിന്നെ ഉപയോഗിച്ച സാധനം എല്ലാം ക്വാളിറ്റി സാധനം ഉപയോഗിക്കുന്നത്. ഓക്കെ, 10 ഒറിജിനൽ ഉപയോഗിച്ച് മെഷ്. അതിന് സാധാ മെഷിനായിട്ട് നമുക്കൊരു 3000 രൂപ ഒരു റോളിൻ്റെ മേലെ കൂടുതൽ. ഓക്കെ, നല്ല തിക്കുണ്ടാവും സാധനം. ഇവിടെ ഉപ്പ് കാറ്റടിക്കുന്നതാണ്, തുരുമ്പിക്കും സാധനം, അതുകൊണ്ട് അങ്ങനെ നല്ലത് നോക്കിയിട്ട് കിട്ടുക. ഈ ഒരു ഐഡിയ എങ്ങനെ വന്നേ? സാധാരണ ഇതൊരു 3 വർഷം മുമ്പേ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പം വീട്ടുകാർ സമ്മതിച്ചിട്ടില്ല. ഇപ്പൊ സമ്മതിച്ച് ഞാനും നമ്മളെ അനിയന്മാരെല്ലാം കൂടിയിട്ട് ഇതാണെന്റെ അവസ്ഥ. ഇവിടെ എന്തൊക്കെ വെറൈറ്റി കിളികളായിട്ടാ ഉള്ളത്? ഇവിടെ കുനൂർണിപ്പയിൽ ഇട്ടിട്ടില്ല, അപ്പുറം ഇല്ലത് സംഭവം. ഓക്കെ, ഈ കയ്യിലിരിക്കണതിന്റെ പേര്? ഇത് ഹാൻഡ്സ് മക്കാവ് എന്ന് പറയുന്നു. ഓക്കെ, നല്ല ഇണങ്ങുന്നുണ്ടല്ലേ? ഇത് നല്ലതാ, ഫാമിലി സാധനം കാണിച്ചതാ. ഈ എന്റെ തലയിലിരിക്കുന്ന രണ്ടെണ്ണത്തിന്റെ പേര്? റെഡ് ബെല്ലി ലോറി. ഇവിടെ ഇത് ലോറി റൈറ്റ് സൈഡ്, റെഡ് ബെല്ലി, റെയിൻബോ. റെയിൻബോ വേറെ ചെറിയ ഐറ്റം കിളികള്? വേറെ ഫിഞ്ചസ് ഉണ്ടാവും കുറച്ച് വെറൈറ്റി. ഫിഞ്ചസ് പാരറ്റ് ഫിഞ്ച് ഉണ്ടാവും, സ്റ്റാർ, ഗോൾഡൻ, പിന്നെ വാദ, ലോങ് ടൈല്. വേറെ ബംഗാളി, പിന്നെ ആഫ്രിക്കൻ ലവ് ബേർഡ്സ് അല്ലേ. ഇതിപ്പോ എല്ലാം കൂടെ ഇങ്ങനെ ഒരുമിച്ച് ഇടുമ്പോഴേ ഈ കൊത്തു കൊടുത്തില്ല? ചെറുതായിട്ട് കൊത്തു കൊടുക്കുന്നുണ്ട്. കൂടുന്നുണ്ട്, ഒട്ടു കൂടുന്നുണ്ട്. എന്താ പൂച്ചനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ മൊത്തത്തിൽ ഒരു ഔട്ട്ലൈൻ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, രണ്ടാഴ്ച ആയതേ ഉള്ളൂ ഒരു പണി തുടങ്ങിയിട്ട്. ഇപ്പോഴേക്കും കിളികളൊക്കെ നല്ല ആക്റ്റീവായിട്ട് സെറ്റ് ആയിരിക്കുകയാണ്. ഒരാഴ്ചയായ ഉള്ളൂ കിളികളെ ഇട്ടിട്ടെന്നാ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ മുകള് കണക്കാക്കിയാണ് തട്ടുകൾ ഇങ്ങനെ ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട് കിളിയൊക്കെ ഇരിക്കാനായിട്ട്.
ബ്രീഡിംഗ് ബോക്സ് വെച്ചിട്ടുണ്ട്. അതിലൊക്കെ ഓരോ പേരുകൾ കണ്ടെത്തി സെറ്റ് ആവുന്നുണ്ട്. തറയിലെ പുല്ല് ഇപ്പം വെച്ചതെല്ലാം കിളികളെ കൊത്തി കഴിക്കുകയാണ്. പിന്നെ അത് ഒരു അമ്പൽക്കുളം വയ്ക്കാനായിട്ട് ആ ടാങ്കൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഈ ഫ്രെയിമൊക്കെ ഇതിന് വേണ്ടി വാങ്ങിയതാ? ഈ ഇരിക്കുന്നൊക്കെ ചേട്ടാ, ഈ കേജിന്റെ ഒക്കെ സൈസ് ഒക്കെ എത്രയാണ്? നിങ്ങൾ മൊത്തത്തിൽ സെറ്റ് ചെയ്ത് ഇങ്ങോട്ട് നീളം 10 മീറ്റർ വരും. 10 മീറ്റർ ഓക്കെ. 30 അടുത്ത് ലൈൻ മേലാണ്. ഹൈറ്റ് എന്ന് പറഞ്ഞാല് 10 ഫീറ്റ്. ഇത് അവേറ്ററിന് ഇത്ര സൈസ് വേണമെന്നുണ്ടോ? അല്ല, ഈ ഒരു സൈസ് ആവണമെന്നുണ്ടോ? അത് ഇല്ല, എങ്ങനെ ചെയ്യാം? ഇത്ര സൈസ് കൂടുതലാകുമ്പോ നമുക്ക് കൂടുതൽ ബേർഡ്സിന് ഇടാ, പ്രശ്നമില്ല. 10 മീറ്റർ നീളം, 5 മീറ്റർ വീതി, 6 മീറ്റർ വീതി, 10 അടി, 10 ഫീറ്റ് ഹൈറ്റ്, 10 ഫീറ്റ് ഹൈറ്റ്. ഇതാണ് സൈസ്. ഓക്കെ. ഇത് കാർപ്പിന് ഇടാനല്ല, ഈ കുറച്ചളവ് പറയുന്നു 10 ആറ്. ഇത് കാർപ്പിന് ഇടാനായിട്ട്, അത് മറ്റേ വാട്ടർഫോൾ ആക്കാൻ വേണ്ടിട്ടാണ്. അപ്പൊ ഇതിന്റെ പണിക്കാരൻ കുറെ ദിവസം വരെ വരാണ്ട് പറ്റി പോയി. അത് ആക്കി കഴിഞ്ഞാല് ഇനി മറ്റേ പെയിന്റിൽ വാങ്ങിച്ച് വെച്ചു അടിച്ചിട്ട് നീല പെയിന്റ് അടിച്ചിട്ട് വാങ്ങിച്ചു വെച്ചിട്ട്. ആ, ഇത് ഓൾറെഡി നമ്മൾ ഉപയോഗിച്ചാണ് ഈ സാധനം. അപ്പുറം ഉപയോഗിക്കാം. ഓക്കെ. അപ്പൊ അപ്പുറം എടുത്തിട്ട് ഇപ്പം വയ്ക്കാം. ഞാൻ രാത്രി ഞായറാഴ്ച ഉപയോഗിച്ച സാധനം. ഓക്കെ. ആമ്പലിടാൻ വേണ്ടിട്ട് ഇത് ഗസ്റ്റ് ചെയ്യട്ടോ. ആ, ഇതൊക്കെയാണ് ഇവിടുത്തെ കഥകൾ. മുകൾ ഉൾപ്പെടെ വലയടിച്ചിരിക്കുകയാണ്. എൻ്റെ മുകളിൽ ഇനി ഷീറ്റ് ഇടാൻ പോവുക. ഇഷ്ടം പോലെ കളിയാണ്. ഏകദേശം എത്ര കളിയുണ്ട്? ആ ആ, ഇപ്പൊ ഏകദേശം എത്ര കളിയായി? ഇനി അടുത്ത പ്ലാൻ? പ്ലാനായിട്ടൊന്നുമില്ല, എങ്ങനെയെങ്കിലും ചെടി വെച്ച് പിടിപ്പിക്കണേ. അതന്നെ വലിയ പ്ലാൻ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഫുൾ ചെടിയാക്കുക. പക്ഷേ അത് സമ്മതിക്കുന്നില്ല, പറയും കൊത്തി നശിപ്പിക്കുന്ന. ഓക്കെ. അങ്ങനെ എന്തെങ്കിലും ചെടിയാക്കണം. മറ്റേ മക്കാവോ ഒക്കെ പ്ലാനിലുണ്ടോ? മക്കാവോ ഇൻഷാല്ലാ ഒരു മാർച്ച് കഴിഞ്ഞിട്ട്. ഓക്കെ. മുയൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, മുയലിനെ ഇതിന്റെ അകത്ത് വിടാൻ പറ്റത്തില്ല. മുയൽ വിട്ടാല് ഭയങ്കര സ്മെല്ലാണ്. ഇപ്പോഴേ 2 ഡോറാണ് ഇതിലേക്ക് പുറത്തിറങ്ങാനായിട്ട്. ഒന്നാമത്തെ ഡോറ് തുറന്ന് നടുക്ക് പോയി നിന്ന് ഇത് ക്ലോസ് ചെയ്തിട്ടാണ് അടുത്ത ഡോറ് തുറക്കേണ്ടത്. അപ്പൊ ഞാൻ എന്താ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഇപ്പൊ പുറത്ത് ഇരുമ്പ് വലയുടെ പുറം മുകളിലൂടെ മുകളിൽ വിട്ടിട്ടുണ്ട്. തക്കുടുതായിരിപ്പുണ്ട്. ഇതെന്തായാലും ചേട്ടാ, ഇത് ജർമ്മൻ അങ്കോറ. ഓക്കെ. ഇതിന്റെ പ്രത്യേകത ഒക്കെ? പ്രത്യേകം ഹെയർ തന്നെ. ഇത് നല്ല വലിപ്പം വരും. ഈ മണാലി ഒക്കെ പോകുമ്പോ കയ്യില് വെച്ച് തരുന്ന. ആ, അത് തന്നെ. ഇതിന് വില എത്രയുണ്ട്? ഇത് ബേബിക്കന്നെ 16-17. അത്രയും വിലയുണ്ട്? 2000-3000. ജോലിയായിട്ട് ആണെങ്ങനെ